കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലെ വാർത്താ താരങ്ങളാണ് അമൃത സുരേഷും നടൻ ബാലയും അഭിരാമിയുമെല്ലാം. അമൃത സുരേഷുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് നടൻ ബാല നടത്തിയ പ്രതികരണവും പിന്നാലെ ബാലയ്ക്ക് മറുപടിയായി അമൃതയും രംഗത്തെത്തിയതുമെല്ലാം വാർത്തയായി. തന്നെ തേജോവധം ചെയ്യുകയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യമെന്നായിരുന്നു അമൃത തുറന്നടിച്ചത്. അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അവരന്ന് വ്യക്തമാക്കി. ഇപ്പോഴിതാ മുൻപൊരിക്കൽ ജോഷ് ടോക്സിന് നൽകിയ വീഡിയോയിൽ അമൃത തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞ തുറന്നു പറച്ചിലുകൾ. അമൃതയുടെ വാക്കുകൾ എങ്ങനെ? എന്റെ പാഷൻ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്, അല്ലെങ്കിൽ കരങ്ങന്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം സോ കോൾ ഡ്രീം ലൈഫ് ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ആ പാലസ് വിട്ട്, ഡ്രീം ലൈഫ് വിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആകെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സീറോ ബാലൻസ് അക്കൗണ്ട്, മറ്റൊന്ന് 2 വയസ്സായ എന്റെ മകളും. അന്നത്തെ ദിവസം എനിക്ക് 100-ലധികം കോളാണ് മാധ്യമങ്ങളിൽ നിന്ന് വന്നത്. മിണ്ടാതിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്നെ കൊള്ളില്ലെന്നാണ്. പ്രതികരിച്ചപ്പോൾ കേട്ടത് അഹങ്കാരിയാണെന്നാണ്. എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു സ്പെല്ലിംഗ് കറക്ഷനാണ്. ഹൗ ഐ എന്ന ചോദ്യത്തിന് പകരം ഹൂ എന്ന് ഞാൻ ചിന്തിച്ചു. ആരാണ് ഞാനെന്ന ചോദ്യത്തിൽ ഫോക്കസ് ചെയ്തു. എന്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ച് എന്റെ മകളെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ സ്ത്രീ തന്നെയാണ് ഞാനെന്ന് എനിക്ക് പറയാനാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന നാണക്കേടും ചമ്മലും മാത്രമുള്ള ഒരു അമൃത സുരേഷ് ഉണ്ടായിരുന്നു. ആ അമൃതയ്ക്ക് വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആരാണെന്ന് എനിക്ക് ഇപ്പോൾ അറിയാമെന്നും അമൃത പറയുന്നു. തെറ്റുകൾ നമുക്ക് സംഭവിക്കാം, പക്ഷേ തെറ്റുകൾ ചെയ്തിട്ട് പരാജയം ഉണ്ടായാൽ അതൊരിക്കലും പരാജയമാകില്ല. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു സിംഗിൾ മദർ ലൈഫ് ഫീസ് എന്നത് ഏറ്റവും കഠിനം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹവും അതാണ്. എന്റെ മകൾ ഒരിക്കലും ഒരു വീക്കായ അമ്മയുടെ മകളാണെന്ന് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അഭിമാനത്തോടെ ഞാൻ അമൃതയുടെ മകളാണെന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്.